ഇൻട്രോ കാണാം നമുക്ക്. വാട്സപ്പ് എൻ്റെ സ്വന്തം യൂട്യൂബിലെ കൂട്ടുകാരെ, നാട്ടുകാരെ, ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ എല്ലാ യൂട്യൂബേഴ്സിനും അത്യാവശ്യം ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗ് സെഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കും വളരെ ഉപകാരപ്രദമാകുന്നൊരു കാര്യം പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനു മുന്നേ കൂറ ഡ്രസ്സൊന്ന് മാറ്റാം. ഡ്രസ്സൊക്കെ മാറി എല്ലാം സെറ്റായിരിക്കുകയാണ്. ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ക്യാനൺ യൂസേഴ്സിനാണ്, അതായത് ക്യാനൺ DSLR ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. കാരണം ക്യാനൺ ഈ ഇടയ്ക്ക് റിലീസ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, EOS webcam utility എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാനൺ DSLR ക്യാമറയെ നിങ്ങൾക്ക് വീഡിയോ കോളും ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഒരു വെബ് ക്യാം ഡിവൈസായിട്ട് മാറ്റാം. ഇത്രയും നാളും ക്യാനൺ അങ്ങനെയൊരു സപ്പോർട്ട് തന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു വൺ വീക്കോ 2 weeks ആയി കാണും ക്യാനൺ അവരുടെ പുതിയ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തു. അപ്പോൾ ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. യൂട്യൂബ്, ഫേസ്ബുക്ക്, അങ്ങനെ വെബ് ക്യാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആപ്പുകളിലും നമുക്ക് ഈ നമ്മുടെ DSLR ക്യാമറ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സ്ട്രീം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡുവോയിൽ വരെ ഞാൻ ടെസ്റ്റ് ചെയ്ത് ഡുവോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് ലൈവ് വർക്ക് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ലൈവ് വർക്ക് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് സാധാരണ വല്ല വെബ് ക്യാം ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ലൈവ് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്യാനൺ DSLR ക്യാമറ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 200D, 200D Mark II, M50, M6 Mark II, Canon 80D, 90D, അങ്ങനെ ഒരു കുറേ EOS R, അങ്ങനെ കുറേ റേഞ്ച് ഓഫ് ക്യാമറാസിനാണ് ഇവരിപ്പോൾ ഈ പുതിയൊരു സംവിധാനം, അങ്ങനെ തന്നെ പറയാം, സംവിധാനം അവർ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇങ്ങനെയുള്ള ലൈവിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈവിലേക്ക് പോകാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം അതിൽ കയറിയിട്ട് ക്യാനൺ വെബ് ക്യാം സോഫ്റ്റ്വെയർ അടിച്ച് കൊടുത്താൽ മതി, വലുതായിട്ട് ഇനി ഡെക്കറേഷൻ ഒന്നും വേണ്ട. അപ്പം നേരെ വെബ് ക്യാം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ക്യാനൺ USA വെബ്സൈറ്റിലോട്ട് പോവുക. നേരെ ക്യാനൺ USA വെബ്സൈറ്റിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ഡ്രൈവേഴ്സ് ആണ്. അപ്പം ഇതിൽ കുറേ ക്യാമറാസ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ 1DX Mark II. അപ്പോൾ എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് EOS 80D ആണ്. ഇപ്പോൾ ഇവിടെ കുറേ EOS Rebel S2, SL2, SL3, TA6, TA6 അവൻ അങ്ങനെ കുറേ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ക്യാമറ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 200D, 1300D, അതിൻ്റെയൊക്കെ അമേരിക്കയിലുള്ള പേരുകളാണ് ഇതെന്ന് പറയുന്നത്. അത് നിങ്ങൾ അല്ലാതെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പേരെന്താണെന്ന് അറിയാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നതെന്ന് പറയാം, എൻ്റെ 80D കൊടുക്കാൻ പോയാൽ 80D കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതാ വന്നു, സാധനം വന്ന് കഴിഞ്ഞു. അതിൽ ഡ്രൈവേഴ്സ് ആൻഡ് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിലോട്ട് പോകണം. അതിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ളത്, അതിൻ്റെ വെബ് ക്യാം യൂട്ടിലിറ്റി Beta 0.904, അത് സെലക്ട് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പം നേരെ കയറുക, ഈ സാധനം നേരെ ഡൗൺലോഡ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ആയിട്ടുള്ള സാധനം ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ നേരെ അതിന് ഒരു സ്ലിപ്പ് ഫയലായിരിക്കും, അതിന് നേരെ നമ്മൾ എടുക്കുക, എന്നിട്ട് നേരെ പോവുക ഡിസ് PCയിലോട്ട് നേരെ പോവുക, ഇവിടെ എടുക്കുക, എന്നിട്ട് ഇവിടെ ഇപ്പം ഡൗൺലോഡ്സ് ഫോൾഡറിനകത്ത് കയറുക, അവിടെ വെക്കാം ഒരു സോഫ്റ്റ്വെയർ കാണും, അതിന് നേരെ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൽ നേരെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യണം. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന സൈറ്റ് എടുക്കുക. യൂട്യൂബ് സൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ ടെസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ടെസ്റ്റായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ക്രിയേറ്ററിലെടുത്തിട്ട് ഞാനിപ്പോൾ ഗോലൈവ് എടുക്കുകയാണ്. ഗോലൈവ് എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ വരും. യൂട്യൂബ് സ്റ്റുഡിയോ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ അലോ എടുക്കും. ഇതൊക്കെ നേരത്തെ അവരെ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഇതിൽ ക്രിയേറ്റ് ടൈറ്റിൽ കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെത് പബ്ലിക്കാക്കുന്നില്ല, ഞാൻ എൻ്റെ പ്രൈവറ്റ് ആക്കി, ഓൺലി ഐ ക്യാൻ വ്യൂ എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് ആക്കി വെച്ചേക്കാം. അപ്പം
ക്രിയേറ്റിലൊരു ടൈറ്റിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കും, എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യല്ലേ, അപ്പം അത് കൊടുത്താൽ മതി. ഇതിന് മോർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് അതിൽ ചെന്നിട്ട് ഇപ്പം എൻ്റെ എച്ച് പി വൈഡ് ക്യാം വിഷൻ ക്യാമറ എന്നുള്ളതാണ്, അത് മാറ്റിയിട്ട് വെബ് ക്യാം യൂട്ടിലിറ്റി ആക്കും, ബെറ്റ ബെറ്റ ആക്കും. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ഓണാവും, ക്യാമറ ഓണായി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല. യെസ് ഇറ്റ്സ് മെയ്ഡ്, നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കണം. നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്താൽ മാത്രമേ എല്ലാവർക്കും ചെല്ലത്തുള്ളൂ. അപ്പോൾ നേരെ എടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് അങ്ങോട്ട് കൊടുക്കുക, സ്മൈൽ ഫോർ എ തംബ്നെയിൽ കൊടുക്കുക, സ്മൈൽ ഫോർ എ തംബ്നെയിൽ, സ്മൈൽ ആയി. ഓക്കെ, അപ്ലോഡിങ് തംബ്നെയിൽ കൊടുത്തു കഴിഞ്ഞു. ഗോ ലൈവ്, ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ അതാ നിങ്ങൾ ഫുൾ ക്വാളിറ്റിയിൽ, ഫുൾ ക്വാളിറ്റിയിൽ നിങ്ങൾ ലൈവ് പോയിരിക്കുകയാണ്. എന്ത് ലൈവ് പോകാത്ത, യു ആർ ലൈവ്. അപ്പോൾ ഫുൾ ക്വാളിറ്റിയിൽ ലൈവ് പോയിരിക്കുകയാണ്. ആ ഫുൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ ക്വാളിറ്റി. ഞാൻ എന്താ ചെയ്യാൻ പോണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോവുക ഫോട്ടോ ഓർ വീഡിയോ, ഫോട്ടോ ഓർ വീഡിയോ അല്ല ക്യാൻസൽ കൊടുക്കുക, ലൈവ് ലൈവ് വീഡിയോ കൊടുക്കുകയാണ്. ഞാൻ ഫേസ്ബുക്കിൽ വന്നത് ലൈവ് വീഡിയോ, ലൈവ് വീഡിയോ ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ക്യാമറയിൽ നിന്നാണ് കയറുന്നത്. ഹലോ, അവിടെ ഹലോ കൊടുത്ത്, നെക്സ്റ്റ് യൂസ് ക്യാമറ, നെക്സ്റ്റ് സ്ട്രീം ഹെൽത്ത്. അപ്പം ഇവിടെ കണ്ട, ഇവിടെ സെറ്റപ്പിനകത്ത് ഒരു സംഭവമുണ്ട്, എച്ച് പി വിഷൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗോയിങ് സ്ട്രീം സെറ്റപ്പിനകത്ത് കയറിയിട്ട് ഇവിടെ എച്ച് പി, എൻ്റെ പൊന്നു ഇതൊക്കെ ഞാൻ കണ്ടു, ഇവിടെ കണ്ട അത് മാറ്റിയിട്ട് യു എസ് വെബ് ക്യാം യൂട്ടിലിറ്റി ആക്കുക, എന്നിട്ട് ഒക്കെ എടുക്കുക. അതൊക്കെ കഴിഞ്ഞത് ആ ഡിഫറൻസ് ഉണ്ടോ, മാറ്റം തന്നെ ഉണ്ടോ, എന്തൊക്കെ അടിപൊളി മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഇപ്പം എത്ര സമയം, സമയം എത്ര എന്നുള്ളത് എനിക്കൊന്നും അറിയണ്ട, നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പബ്ലിക്കോട് കണ്ട നമുക്ക് പ്രൈവറ്റ് ആയിട്ടോ, ഒള്ളിമി ഒള്ളിമി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതാ ഗോ ലൈവ് പോകാൻ പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഇപ്പം ലൈവ് പോകുന്നതാണ്, ലൈവ് പോയി, ലൈവ് പോയി. ഇവിടെ നമുക്ക് ലൈവിൻ്റെ സൈഡിൽ ആൾക്കാരെ കാണാൻ പറ്റും, ലൈവ് പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള ടെക്സും കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ പോരാത്തതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തോട്ടപ്പുറത്തോടെ മണി ബട്ടൺ ഉടങ്ങി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ, എൻ്റെ വ്ളോഗുകൾ, ടെക്നിക്കൽ റിവ്യൂകൾ എന്ത് സംഭവമാണെങ്കിലും തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തുന്നതാണ്, നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. സോ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ